ഇന്നത്തെ ഏറ്റവും അധികം സിനിമാ വാർത്തകളിലേക്ക് മാന്യ സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. നാളെ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് നാല് സിനിമകളാണ്. അതിലൊരു സിനിമയാണ് തമിഴ് സിനിമയായ ഡോൺ. കഴിഞ്ഞ വർഷത്തെ ഡോക്ടർ എന്ന സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ശിവകാർത്തികേയൻ നായകനായെത്തുന്ന ഡോൺ എന്ന സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ കേരളത്തിലും സിനിമയ്ക്ക് റിലീസുണ്ട്. നല്ലൊരു റിലീസോടുകൂടി എത്താനിരിക്കുന്ന ഫാമിലി എൻ്റർടൈനർ സിനിമ കൂടിയായ ചിത്രത്തിലെ ശിവകാർത്തികേയൻ്റെ നായികയായിട്ട് എത്തുന്നത് പ്രിയങ്കയാണ്. സിനിമയ്ക്ക് 2 മണിക്കൂർ 43 മിനിറ്റാണ് ദൈർഘ്യം. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ജോ ആൻഡ് ജോ എന്ന സിനിമ. ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ സിനിമയാണ് എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമായതാണ്. നിഖില വിമൽ, ജോണി ആൻ്റണി, മാത്യൂസ്, നെസ്ലിൻ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിൽ എത്തുന്ന സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ആണ് ലഭ്യമായിട്ടുള്ളത്. നേരത്തെ ഒ ടി ടിയിൽ റിലീസ് ചെയ്ത ഹോം എന്ന സിനിമയുടെ അതേ രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് ജോ ആൻഡ് ജോ എന്ന സിനിമയും കാണാനായിട്ട് കഴിയുന്നത്. സിനിമയ്ക്ക് 2 മണിക്കൂർ 14 മിനിറ്റാണ് ദൈർഘ്യം. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാളം സിനിമയാണ് മേരി ആവാസുനോ എന്ന സിനിമ. പ്രജേഷ് സെന്നിൻ്റെ സംവിധാനത്തിലെ ജയസൂര്യ നായകനെത്തുന്ന ക്യാപ്റ്റൻ, വെള്ളം എന്നീ സിനിമകൾക്ക് ശേഷമുള്ള അടുത്തൊരു മികച്ചൊരു സിനിമയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സിനിമ കൂടിയാണ് മേരി ആവാസുനോ. ജയസൂര്യ കൂടാതെ മഞ്ജു വാര്യർ ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. സിനിമയ്ക്കും യു സർട്ടിഫിക്കറ്റ് ആണ് ലഭ്യമായിട്ടുള്ളത്. സിനിമയ്ക്ക് ആകെ ദൈർഘ്യം 2 മണിക്കൂർ 20 മിനിറ്റാണ്. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട മലയാളം സിനിമയാണ് 10th Valavu എന്ന സിനിമ. ഇന്ദ്രജിത്ത്, സുരാജ് വനാരമോട് എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന എം പത്മകുമാർ സംവിധാനം ചെയ്ത 10th Valavu എന്ന സിനിമ മറ്റ് രണ്ട് സിനിമകളെക്കാൾ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഫാമിലി എൻ്റർടൈനർ എന്നതിലുപരി ഫാമിലി എൻ്റർടൈനർ പ്ലസ് ത്രില്ലർ സിനിമ കൂടിയാണ്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ എല്ലാം തന്നെ മികച്ചതായിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ചിത്രീകരിച്ച 10th Valavu എന്ന സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റ് ആണ് ലഭ്യമായത്. കൂട്ടത്തിലെ ഏറ്റവും കുറവ് ഡ്യൂറേഷൻ ഉള്ള സിനിമ കൂടിയാണ് 10th Valavu. 2 മണിക്കൂർ 2 മിനിറ്റാണ് സിനിമയുടെ ആകെ ദൈർഘ്യം. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ട്, പൃഥ്വിരാജിന്റെ ഒരു ഘട്ടത്തിൽ ഡ്രോപ്പ് ആയി എന്ന് പ്രേക്ഷകർ പോലും കരുതപ്പെട്ട സിനിമയാണ് കാളിയാൻ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ. ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ കാളിയാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേഷൻ ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുകയാണ്. ആട് ജീവിതം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം കാളിയാൻ എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്ന് നേരത്തെ മാസങ്ങൾക്ക് മുന്നേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അത് ഉറപ്പ് നൽകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് വന്നിരിക്കുന്നത്. കാളിയാൻ എന്ന സിനിമയുടെ ഓഡിഷൻ അടുത്തയാഴ്ച നടക്കുകയാണ്. അതിൻ്റെ പേരിലുള്ള ഒരു പുതിയൊരു പോസ്റ്ററാണ് ഇന്ന് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സിനിമയുടെ ഓഡിഷൻ എല്ലാം തന്നെ ശേഷം അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ സിനിമയുടെ കൂടുതൽ താരപട്ടികയെല്ലാം തന്നെ പുറത്തു വരും. ഇതിനിടയിൽ സിനിമയുടെ ചിത്രീകരണം ഈ വർഷം ഒക്ടോബർ അവസാനമോ നവംബർ ആദ്യവാരമോ ആരംഭിക്കുമെന്നതും കൺഫേം ആയിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ആടുജീവിതം പോലെ തന്നെ ഒരുപാട് ഘട്ടങ്ങളിലായിട്ട് ചിത്രീകരിക്കുന്ന സിനിമ കൂടിയായിരിക്കും കാളിയാൻ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ കാത്തിരിക്കാം ഇതുപോലുള്ള കൂടുതൽ സിനിമകളുടെ എല്ലാം തന്നെ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്.